പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് നാണ് വാൾട്ടറണ്ണന്, അതുപോലെ തന്നെ ടിൻടോസ് ഗെയിമിംഗ്, അതുപോലെ തന്നെ പ്രോപ്പർട്ടൻ, ഞങ്ങൾ നാല് പേർ ഫ്രണ്ട്സ് സെറ്റപ്പിൽ ലൈവ് സ്ട്രീം പരിപാടികളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പം അത് ഈ ഒരു ചാനലല്ലേ ചെയ്യുന്നത്, വേറെ ചാനലായിരിക്കും ചെയ്യുന്നത്. ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ലൈവ് സ്ട്രീം പരിപാടികളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് മറക്കാതിരിക്കുക. പിന്നെ നമ്മുടെ ഇന്നത്തെ ഗെയിമിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഈ ഒരു ഗെയിം റെക്കമെൻഡ് ചെയ്തത്. പക്ഷേ ഈ ഒരു ഗെയിം അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഗെയിമാണ്. ആക്ച്വലി നമ്മൾ റിവ്യൂ ചെയ്യാൻ മറന്നു പോയതാണ്. കുറച്ച് മുമ്പേ എന്താ പറയുക, റിലീസ് ആയിട്ടുള്ള ഒരു ഗെയിമും കൂടിയാണ്. കിണ്ണങ്കാച്ചി ഗെയിമാണ് കേട്ടോ, തുടക്കത്തിൽ പറയുകയാണ് കിണ്ണങ്കാച്ചിയായിട്ടുള്ള ഒരു ഗെയിമാണ്. ഫാസ്റ്റ്ലി നമ്മുടെ സബ്സ്ക്രൈബറിന് താങ്ക്സ് ടു ബ്രോ. ഓക്കെ, ഞാൻ ജസ്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു വരികയായിരുന്നു. ഇനി വേ ഓർമ്മിപ്പിച്ചതിന് വളരെയധികം നന്ദി. പിന്നെ നിങ്ങൾക്ക് നല്ല ഗെയിംസ് അറിയാം, ഓക്കെ നല്ല ഗെയിംസ് അറിയാം, അത് താഴെ കമൻസ് ആയിട്ട് അറിയിക്കാം. നമ്മൾ ഇതിൻ്റെ റിവ്യൂ പരിപാടികളൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആണെന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ബൈ ദ ബൈ, നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് രാജി ആൻഷ്യൻ്റ് എപ്പിക്ക്. നിങ്ങൾ മിക്കവാറും കേട്ടിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗെയിം ഇന്ത്യ ബിൽഡ് ചെയ്തു എന്ന് പറയുന്നത് കുറച്ച് അഹങ്കാരത്തോടെ തന്നെയാണ് പറയുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതൊരു ഇന്ത്യൻ ഗെയിം ആണ് എന്നുള്ളത്. ഓക്കെ, കോൺഫിഡൻസിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, കാരണം അത്രത്തോളം എന്താ പറയുക കിഡിലിനായിട്ടൊരു ഗെയിം തന്നെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. അല്ലാതെ ഇൻഡസ് പോലത്തെ പരിപാടി സെറ്റപ്പ് ഒന്നുമല്ല, കംപ്ലീറ്റ്ലി ഒരു ഇന്ത്യൻ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഡീറ്റെയിലോടൊക്കെ നമുക്ക് വരാം. നമ്മുടെ ഗെയിമിൻ്റെ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലോട്ട് വരാണെങ്കിൽ നല്ല കിണ്ണങ്കാച്ചിതൊന്നും പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു കണ്ണ് തള്ളിക്കുന്ന വിഷ്വൽസാണ് കേട്ടോ. ഗംഭീര വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീര വിഷ്വൽസ്. ഇന്ത്യൻ ഗെയിം ആയതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് പറയുമല്ല, ഒരു രക്ഷയില്ല. ഓക്കെ, ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസാണ്. നമ്മൾ പുറത്തുള്ള ഗെയിംസ് ഒക്കെ കളിക്കുന്നത് പോലെ തന്നെ ഇതുപോലെയാണ്, നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ള എന്താ പറയുക 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ. ഗ്രാഫിക്സ് മാത്രമല്ല കേട്ടോ, വിഷ്വൽസ്. ഓക്കെ, ഗ്രാഫിക്സിന് ഒരുപാട് ക്വാളിറ്റി ഉണ്ട് എന്നല്ല പറയുന്നത്, പക്ഷേ വിഷ്വൽസ് ഒരു രക്ഷയില്ല. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ടേ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഗെയിമിൻ്റെ കൺട്രോൾസിൻ്റെ കാര്യത്തിലോട്ട് വരാണെങ്കിൽ സിമ്പിൾ കൺട്രോളാണ്, ഏതൊരു യൂസർക്കും ഈസി ആയിട്ട് കളിക്കാനായിട്ട് പറ്റും. നിങ്ങൾ പുതിയ യൂസറാണോ, ആദ്യമായിട്ടാണ് അഡ്വഞ്ചർ ഗെയിം കളിക്കുന്നത്, ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് കയറിയിട്ട് നിങ്ങൾ കളിച്ചോ. കൺട്രോൾസും കാര്യങ്ങളെല്ലാം നൈസാണ്. ഓക്കെ, ആക്ഷൻ ബട്ടണും മറ്റ് പരിപാടികളെല്ലാം സെറ്റപ്പ് നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു കാര്യമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ജോയിസ്റ്റിക് ബട്ടൻ്റെ സൈസ് കുറച്ച് കുറച്ചാൽ വളരെയധികം നന്നായിരുന്നു എന്ന് കരുതിയിട്ട്. അത് വലുതായതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു അത്രമാത്രം. ഇനി നമ്മുടെ ഗെയിമിൻ്റെ ക്യാമറ ആംഗിൾ, ഓക്കെ ക്യാമറ ആംഗിൾ എടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ കൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും 2.5D ആണ്. ഈ 2.5D ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ജമ്പ് ചെയ്യുന്ന സമയത്തൊക്കെ എന്താ പറയുക 2.5D മോഡ് ആയതുകൊണ്ട് തന്നെ എക്സാക്ട്ലി കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചാടണം. 2D ആണെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ അങ്ങനെ ജമ്പ് ചെയ്ത് കൊടുത്താൽ മതി, പക്ഷേ ഇത് കറക്റ്റ് നിങ്ങൾ ലൊക്കേഷൻ അതായത് പൊസിഷൻ നോക്കിയിട്ട് തന്നെ വേണം ചാടാനായിട്ട്, അല്ലാത്ത പക്ഷം നിങ്ങൾ കുഴിയിൽ കിടക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മുടെ ഗെയിമിൻ്റെ മ്യൂസിക്കിൻ്റെ കാര്യത്തിലോട് വരാണെങ്കിലും എന്താ പറയുക, എൻ്റെ പൊന്നോ ട്രൂലി ഇന്ത്യൻ മ്യൂസിക്കാണ്, കംപ്ലീറ്റ്ലി ഇന്ത്യൻ ബേസ് ആയിട്ടുള്ള മ്യൂസിക്കാണ്. എസ്പെഷ്യലി എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് സ്കോറും പരിപാടികളൊക്കെ എന്താ പറയുക ആ ഒരു ഹിന്ദു മിത്തോളജി അനുസരിച്ചിട്ടുള്ള ആ ഒരു മ്യൂസിക്കും പരിപാടികളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പുരാണങ്ങളൊക്കെ അല്ലേ, ആ ഒരു പുരാണങ്ങളുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന ആ ഒരു ഫീല് പക്കയായിട്ട് കിട്ടും. ഓക്കെ, ചരിത്രമൊക്കെ വായിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു എഫക്റ്റ് ഇല്ലേ, ആ ഒരു സംഭവത്തിലൂടെ തന്നെയാണ് കേട്ടോ ഗെയിം പോകുന്നത്. വെൽ ബിൽഡാണ്, ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക ബേസ് ആയിട്ടുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീച്ചേഴ്സൊക്കെ വേണോ നിങ്ങൾ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തു, ഫീച്ചേഴ്സൊന്നും കേൾക്കേണ്ട കാര്യം പോലുമില്ല. ഈ ഒരു ഗെയിമിന് പക്കായിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട്, ആ സ്റ്റോറി ഫസ്റ്റ് തന്നെ അവർ കാണിക്കുന്നുണ്ട്. സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പേര് രാജി എന്ന് തന്നെയാണ്. ഓക്കെ, നമുക്കൊരു ബ്രദർ ഉണ്ട്, ഓക്കെ ബ്രദറിൻ്റെ പേര് ഗോലു എന്നാണ്. ഈ ഒരു ബ്രദറിനെ സ്വാഭാവികമായിട്ടും ഡിമോൺസ് തട്ടിക്കൊണ്ട് പോവാണ്. ഓക്കെ, നിങ്ങൾ എന്താ പറയുക പുരാണ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള നമ്മുടെ യക്ഷികളെ പോലത്തെ സാധനങ്ങൾ, യക്ഷികൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ രാക്ഷസന്മാരില്ലേ, അതുപോലത്തുള്ള സാധനങ്ങൾ ഈ ഒരു ഗോലുവിനെ തട്ടിക്കൊണ്ട് പോവാണ്. ഗോലുവിനെ മാത്രമല്ല, അതുപോലുള്ള കുറേ പിള്ളേരെ പിടുത്തക്കാർ ഒരു പിള്ളേരെ പിടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ഈ ഒരു പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജി നടത്തുന്നൊരു യാത്രയാണ് നമ്മുടെ ഒരു ഗെയിം എന്ന് പറയുന്നത്. പക്ഷേ രാജിക്ക് സപ്പോർട്ടായിട്ട് വിഷ്ണു, നിങ്ങൾക്കറിയായിരിക്കും. ഓക്കെ, അങ്ങനെ കുറച്ച് ആളുകളുണ്ടല്ലോ നിങ്ങളുടെ പുരാണത്തിലുള്ള ഹിന്ദു മിത്തോളജി അറിയുന്നവർക്ക് കറക്റ്റായിട്ട് അറിയായിരിക്കും. ഓക്കെ, എനിക്ക് അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എനിവേ, എന്താ പറയുക ആ ഒരു മിത്തോളജിയിൽ പെടുന്ന ഈ ഒരു വിഷ്ണു പിന്നെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, അവരുടെ ഒരു സപ്പോർട്ടോടെയാണ് ഈ ഒരു രാജി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷ്ണുവിനും മറ്റ് ആളുകൾക്കൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ സ്കിൽസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അവർക്ക് ഒരു ദിവ്യശക്തി, ഒരു പ്രത്യേക കഴിവുകളും പരിപാടികളൊക്കെ ഉണ്ടാവും. ആ കഴിവുകളിൽ കുറച്ചൊക്കെ എന്താ പറയുക രാജിക്കും കൊടുക്കുന്നുണ്ട്. ആ കഴിവുകൾ വെച്ചുകൊണ്ടാണ് രാജി ഈ ഒരു അഡ്വഞ്ചർ സ്റ്റോറി നടത്തുന്നത്. ഓക്കെ, നല്ല രസമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമല്ല കളിച്ചുകൊണ്ടിരിക്കാനും ഒരു രക്ഷയില്ല. പിന്നെ ഒരു ഗെയിമിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക നിങ്ങൾ ചുമ്മാ ജമ്പിങ് റണ്ണിങ് അങ്ങനത്തെ പരിപാടികൾ മാത്രമൊന്നുമല്ല, നല്ല രീതിയിലുള്ള ആക്ഷൻ സീൻസ് ഉണ്ട്. ആക്ഷൻ സീൻസ് ഉള്ളത് മാത്രമല്ല, സത്യം പറഞ്ഞ പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ ആസ് എ ഇന്ത്യൻ ഗെയിം എന്ന നിലയിൽ നമുക്ക് അഹങ്കാരത്തോടെ പറയാം, കാരണം ഇതിൽ ആക്ഷൻ സീൻസ് എല്ലാം നല്ല പക്കയാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വാരിയർ ടൈപ്പിലുള്ള ഗെയിംസും പരിപാടികൾ കണ്ടിട്ടില്ല, അതിൻ്റെ പേര് ഇപ്പോൾ എക്സാമ്പിളായിട്ട് അതാ പറയാം. ആ അതുപോലത്തെ കുറേ ഗെയിമുകളുണ്ട്. ഓക്കെ, നമ്മുടെ ചൈനീസ് അതുപോലെ തന്നെ ജാപ്പനീസ് ആക്ഷനൊക്കെ അല്ലേ, അതുമായിട്ട് കമ്പയർ ചെയ്യല്ല. പക്ഷേ ഒരു ഇന്ത്യൻ ഗെയിം എന്ന നിലയിൽ വെൽ ബിൽഡായിട്ടാണ് ആക്ഷൻസും പരിപാടികളൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ടും, അതുപോലെ തന്നെ കളിക്കുന്നതും. ഓക്കെ, കിഡിലായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗെയിമിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ സ്റ്റോറി ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെൽ അതായത് നമ്മളെ ഹിന്ദു മിത്തോളജി ബേസിൽ വെൽ കണക്റ്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങൾ ക്യാച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും. സംഭവം നൈസായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ഗെയിമിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം പിന്നെ കൂടുതൽ ലൊക്കേഷൻസും പരിപാടികളൊക്കെ വന്നിരിക്കുന്നത് ടെമ്പിൾസ് ഒക്കെയാണ്. ഓക്കെ, ടെമ്പിൾസ് മാത്രമല്ല ഈ ഹിന്ദു മിത്തോളജി ബേസ് ആയിട്ടുള്ള ഒക്കെ രാമായണം പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. പല ഏരിയകൾ ആകാശത്തിലുള്ള സ്ഥലങ്ങളായിരിക്കും മെയിൻ. അങ്ങനെ സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ലൊക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നൂര് രക്ഷയില്ലാത്ത
ലൊക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, കിഡിൽ ലൊക്കേഷൻ ഒന്നാമത് ആ ഒരു ഏരിയയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ഒരു അവതാർ സ്റ്റൈലൊക്കെയുള്ള ഒരു ലൊക്കേഷൻസൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. അതുപോലെയുള്ള ഗംഭീര ലൊക്കേഷനും പരിപാടികളൊക്കെയാണ് ഗെയിമിൽ വന്നിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, പസിൽ ബേസ് ആയിട്ടുള്ള നമ്മൾ ഡോർസും കാര്യങ്ങളൊക്കെ അൺലോക്ക് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, ടെമ്പിൾ ബേസ് ആയിട്ടുള്ള ഗെയിംസിൽ അറിയായിരിക്കും സ്വാഭാവികമായിട്ടും. കിഡിലിനായിട്ട് ഡോറൊക്കെ അൺലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചില പസിൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ടാവും. അതൊക്കെ അവർ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനലി ഞാനൊരു മലയാളം ആയതുകൊണ്ട് കുറ്റം പറയാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. അതുകൊണ്ട് ചെറിയ ഒന്ന് രണ്ട് കുറ്റങ്ങൾ പറയാനായിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒന്നീ പറഞ്ഞ കൺട്രോൾ ബട്ടൺ കുറച്ച് ചെറുതാക്കിയിരുന്നെങ്കിൽ നന്നായേനെ. അതുപോലെ തന്നെ ഗെയിം 2.5D പകരം 3D ആക്കിയിരുന്നെങ്കിൽ അതിഗംഭീരമായ കേട്ടോ. ഓക്കെ, അതായത് ഇപ്പോൾ മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, 3D കൂടി ആയിരുന്നെങ്കിൽ ആ ഒരു വിഷ്വൽ ട്രീറ്റ്, ഓക്കെ, പാക്കായിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റും പരിപാടികളും കിട്ടിയാനെ. എനിവേ, കിഡിലൻ കിണ്ണങ്കാച്ചി ഗെയിമാണ്, ഒന്നും നോക്കണം, നിങ്ങൾ ധൈര്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തു. കിഡിലൻ സാധനം തന്നെയാണ്, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഗെയിമിംഗ് വീഡിയോയിൽ പാക്കലാം. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until